നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെയാണ് കടമെടുത്തിരിക്കുന്നതെന്ന്? അത് ഞാനൊരു കഥയുടെ രൂപത്തിൽ പറഞ്ഞു തരാം. അതായത്, നമ്മുടെ ഇപ്പോഴത്തെ 45-ാമത് അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപിന് അധികാരത്തോടുള്ള അധിക താല്പര്യം മൂലം മെൻ്റലായി. അപ്പോൾ മെൻ്റലായപ്പോൾ അവിടെ അവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയാമോ? പുള്ളിയെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ സെലക്ട് ചെയ്തത് ഇന്ത്യയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തെ ഒരു പിച്ചിപ്പൂവും ചെവിയും വെച്ച് പുള്ളിയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പം പുള്ളി ഒരു റിവറിൻ്റെ സൈഡിലൂടെ നടന്നു പോവുക. നടന്നു പോയപ്പം പുള്ളിയുടെ ചെവിയിലിരുന്ന പിച്ചിപ്പൂ എന്ത് ചെയ്തു? ഒരു ആ റിവറിലോട്ട് എറിഞ്ഞു. അപ്പം ആ പിച്ചിപ്പൂ ഒഴുകി പോകുന്നത് കണ്ടപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് പുള്ളി ആസ്വദിച്ചു. അതിനുശേഷം പുള്ളിയെ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ആരും ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലത്ത് പുള്ളി എന്ത് ചെയ്തു? കൊണ്ടുപോയി. അവിടെ അതൊരു ബിൽഡിങ്ങാണ്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലാണ് പുള്ളിയുടെ ചികിത്സ ആരംഭിക്കാൻ പോകുന്നത്. അപ്പം അവിടെ പുള്ളി എത്തിയപ്പോഴേ ഒരു കറുത്ത കോട്ടിട്ട ഒരു വക്കീൽ ഇറങ്ങി ഓടുന്നത് കണ്ട്. ട്രംപ് അത് മൈൻഡൊന്നും ചെയ്തില്ല. ട്രംപ് എന്ത് ചെയ്തു? ഉള്ളിലോട്ട് കയറിപ്പോയി. കയറിപ്പോയപ്പം ഇതറിഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് വെങ്കയ്യ നായിഡു ഇല്ലേ, പുള്ളി എന്ത് ചെയ്തു? പുള്ളിയുടെ ആക്ടിവയിൽ കുറച്ച് ആപ്പിളും ഒക്കെ വാങ്ങിക്കൊണ്ട് പുള്ളിയെ കാണാൻ പോയി. അവിടെ ചെന്ന് പുള്ളിയെ കണ്ടു. പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് പുള്ളി ഒരു ലെറ്റർ എഴുതി കൈ കൊടുത്തു. കാരണം വെച്ചാൽ ഇവിടുത്തെ ചികിത്സയുടെ അങ്ങനത്തെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതി കൈ കൊടുത്തു. ഇത്രയാണ് കഥ. ഇനി കഥയിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ അത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ അതായത് നമ്മുടെ അമേരിക്കയിലെ പ്രസിഡൻറ്റിന് മെൻ്റൽ എന്നല്ല ഞാൻ പറഞ്ഞത്. ആ മെൻ്റൽ അർത്ഥമാക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് ഒന്നാമത് നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. രണ്ടാമത് പുള്ളിയെ അവിടെ നിന്ന് ഒരു പിച്ചിപ്പൂ വെച്ചാണ് പുള്ളിയെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അത് അർത്ഥമാക്കുന്നത് ഇംപീച്ച്മെൻ്റ് ഓഫ് പ്രസിഡൻ്റ്. അതും നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതിനുശേഷം പുള്ളി ഒരു റിവറിൻ്റെ അതിൽ കൂടെ നടന്നു പോയെന്ന് ഞാൻ പറഞ്ഞു. ആ റിവർ അർത്ഥമാക്കുന്ന റിവ്യൂ. എന്ത് റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂ. അങ്ങനെ മൂന്നാമത് ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതിനുശേഷം പുള്ളി തനിച്ചായിട്ട് ഒരു സ്ഥലത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ബിൽഡിംഗ് എന്താണെന്നറിയാമോ? സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടും കടം എടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഞാൻ പിന്നെ പറഞ്ഞു അതൊരു തനിച്ചായിട്ടൊരു പ്ലേസാണ്. അത് അർത്ഥമാക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അതാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം പുള്ളി കയറാനായിട്ട് പോയപ്പോൾ ഒരു വക്കീൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതായിട്ട് ഞാൻ പറഞ്ഞു. അത് അർത്ഥമാക്കുന്നത് റിമൂവൽ ഓഫ് ജഡ്ജസ്. ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നതും കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതിനുശേഷം നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിൽ പോയി കാണാൻ പോയി. അത് നമ്മുടെ വെങ്കയ്യ നായിഡു വൈസ് പ്രസിഡൻ്റാണ്. അതുകൊണ്ട് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡൻ്റ് എന്നുള്ളതും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആരിൽ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അത് അപ്പം എന്തൊക്കെ പഠിച്ചു? പുള്ളിക്ക് മെൻ്റലായതുകൊണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതും, രണ്ടാമത്തത് ഇംപീച്ച്മെൻ്റ് ഓഫ് പ്രസിഡൻ്റ്, മൂന്നാമത് ജുഡീഷ്യൽ റിവ്യൂ, നാലാമത്തത് സുപ്രീം കോർട്ട്, അഞ്ചാമത്തത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, ആറാമത്തത് റിമൂവൽ ഓഫ് ജഡ്ജസ്, ഏഴാമത്തത് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡൻ്റ്. ഇനി വൈസ് പ്രസിഡൻ്റ് ഏതിലാണ് പോയത്? ആക്ടിവയിലാണ് പോയത്. അപ്പം അത് അർത്ഥമാക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം. ഇതാണ് അർത്ഥമാക്കുന്നത്. ഇനി പുള്ളി എന്താണ് കൊണ്ടുപോയത്? ആപ്പിൾ. ആപ്പിൾ ആമ്പിൾ. ആപ്പിൾ ആമ്പിൾ. ആമ്പിൾ ട്രീ ആമ്പിൾ. അതാണ് ഒമ്പതാമത് അർത്ഥമാക്കുന്നത്. ഇനി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപ് ആണെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തെന്ന് പറഞ്ഞു. ആ ലെറ്റർ അർത്ഥമാക്കുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അർത്ഥമാക്കുന്നത്. എന്ത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ.